നമസ്കാരം. ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് എന്തു സംഭവിക്കും? ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ? ഈ ചോദ്യം ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല മറ്റു മുന്നണികളും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ബി ജെ പിക്ക് വേറുള്ള ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട്. മെട്രോമാനെ ഇറക്കിയിട്ടും തോറ്റുപോയവരാണ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷത്തെ വോട്ടുകൾ കൂടി കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന് കിട്ടിയിരുന്നു എന്നുള്ളതും സത്യം. ബി ജെ പി ജയിക്കാതിരിക്കുവാൻ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് കോൺഗ്രസിന് ലഭിച്ചു എന്നുള്ളതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിന് കാരണമായി എന്ന് കണക്കുകൂട്ടുന്നവരുമുണ്ട്. ഈ കുറി ബി ജെ പി പാലക്കാട് പിടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ ബി ജെ പി ഈസിയായി പിടിച്ചേനെ എന്ന് പറയുന്നവരുമുണ്ട്. എന്തുകൊണ്ട് കൃഷ്ണകുമാറിന് പാലക്കാട് പിടിച്ചുകൂടാ? ഈ ചോദ്യം തന്നെയാണ് ഈ വീഡിയോയ്ക്കുള്ള പ്രധാന കാരണം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് പാലക്കാട് വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രം ബി ജെ പിക്ക് പാലക്കാട് വിജയം കൊയ്യാമെന്ന് കരുതണ്ട. ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും പ്രതീക്ഷിക്കാമായിരുന്നു. പിന്നെയും ബി ജെ പി വിജയിക്കുമെന്ന് പറയുവാൻ കാരണമെന്താണ്? അത് ആദ്യം പറഞ്ഞ കാരണം തന്നെയാണ്. ഷാഫി പറമ്പലിനെ സംരക്ഷിച്ച വിജയിപ്പിച്ച ന്യൂനപക്ഷ വോട്ടുകൾ, അതിൽ മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളുമുണ്ട്. ഈ കുറി ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായി ബി ജെ പിയുടെ പാളയത്തിലെത്തിക്കുവാനുള്ള പണി ബി ജെ പി പാലക്കാട് തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയവും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും. വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് LDFO UDFO ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ചില സഹയാത്രികർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഒരു ക്രിസ്ത്യൻ പാർട്ടിയാണ് എന്ന് എല്ലാവരും പറയുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി പോലും ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. ഈ മൗനത്തിൽ അത്ര സന്തോഷത്തിലല്ല ക്രൈസ്തവ സഭകൾ, അത് സത്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ മുനമ്പത്ത് വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ചില സമരങ്ങളിലേക്കും അത് നീങ്ങി തുടങ്ങി. സ്വന്തം കിടപ്പാടം വരെ കണ്ണുവയ്ക്കുന്ന ഒന്നാണത്രേ വഖഫ് ബോർഡ് നിയമം. ഇത്തരത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ബി ജെ പിക്കാർ അങ്ങോട്ട് പോയി വോട്ട് വേണം എന്ന് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ കേരളത്തിൽ മൊത്തം കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു വലിയ അലയൊലി പാലക്കാടും വേണമെങ്കിൽ സംഭവിക്കാം. ബി ജെ പിയുടെ അടുത്ത പണി ക്രൈസ്തവരെ ഒപ്പമെത്തിച്ച് ഏതാണ്ട് 10,000-ത്തോളം വോട്ടുകളുള്ള രൂപതയെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ റോമൻ കത്തോലിക്ക വിശ്വാസികളുടെ മാത്രമായി തന്നെ ഏതാണ്ട് 10,000 വോട്ടുകൾ പാലക്കാട് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ വോട്ടുകൾ കൃത്യമായ രീതിയിൽ ബി ജെ പിയുടെ പോക്കറ്റിലെത്തിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി പാലക്കാട് നടത്തിക്കൊണ്ടുവരുന്നത്. ബി ജെ പിയോടോ അല്ലെങ്കിൽ താമര ചിഹ്നത്തിനോടോ അയിത്തമില്ല ക്രൈസ്തവർക്ക് എന്ന് തൃശൂരിൽ തെളിയിച്ചതിൻ്റെ ഒരു ആവേശവും ബി ജെ പിക്ക് പാലക്കാടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ പാട്ടും പാടി കൃഷ്ണകുമാറിന് ജയിക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഒരു മാറ്റത്തിനാണ് ഇത് സാക്ഷിയാകുക. അതുമാത്രമല്ല 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം തന്നെ കേരളത്തിൽ സംഭവിച്ചേക്കാം. ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബി ജെ പി പണി തുടങ്ങിക്കഴിഞ്ഞു. കൃഷ്ണകുമാറിന് യോഗമുണ്ടെങ്കിൽ ജയിക്കാം. നന്ദി, നമസ്കാരം.